എല്ലാവർക്കും നമസ്കാരം. നമ്മളെവരും കാത്തിരുന്ന പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് വൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, എന്നത്തെയും പോലെ നമ്മുടെ സൈറ്റിൽ നമ്മൾ കയറുക. അതായത് നമ്മുടെ സൈറ്റ് hscap.kerala.gov.in ആണ്. അപ്പോൾ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോം വിൻഡോ ഇങ്ങനെ ആയിട്ട് കാണാം. അതിൽ നമ്മൾ എപ്പോഴും ട്രയൽ അലോട്ട്മെൻറ്റ് ചെയ്തതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയിട്ട് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ ജില്ലയും സെലക്ട് ചെയ്താൽ മതിയാകും. എന്നിട്ട് അവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം വിൻഡോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും, കൺഗ്രാജുലേഷൻ യു ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്രാവശ്യം COVID-19 ആയതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ചിട്ടുള്ള ഒരു സമയമാണ് അഡ്മിഷന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, 14/9/2020 എന്ന്. അതുപോലെ തന്നെ അഡ്മിഷൻ്റെ ടൈം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, 1:45 to 2 വരെയാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും 15 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു സമയമാണ് നൽകിയിട്ടുള്ളത്. ആ സമയം നിങ്ങൾ വ്യക്തമായിട്ടും വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ വാച്ച് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി ആ സ്കൂളുകളിൽ പ്രവേശിക്കേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾക്കിവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവാം, കൺഗ്രാജുലേഷൻസ് യു ഗോട്ട് എൻ അലോട്ട്മെൻറ്റ്. ഇത് അലോട്ട്മെൻറ്റ് വന്നവർക്കാണ് ഇങ്ങനെ വരിക, അല്ലാത്തവർക്ക് ഇവിടെ സോറി എന്ന് പറഞ്ഞിട്ട് വരും, നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നവർക്ക് ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് യു ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ താഴെ യു ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ 1, അതായത് ഈ കുട്ടിക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, യു ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അലോട്ടഡ് സ്കൂൾ ഏതാണ് കുട്ടിക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ അലോട്ടഡ് കോഴ്സ് ഏതാണ് ആ കുട്ടിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടാവും. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായൊരു വീഡിയോ തന്നെ ഞാൻ ഇന്നലകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിർബന്ധമായി നിങ്ങൾ മുഴുവനും കണ്ടിട്ട് എന്തൊക്കെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പ്രിൻ്റ് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമ്മൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട ഒരു രേഖയാണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ ഫില്ല് ചെയ്യുക, ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ TCയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് TCയും ഇവിടെ ഫില്ല് ചെയ്യുക ഈ കുളത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ബോർഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, അത് സാധാരണ SLC, നമ്മുടെ സാധാരണ SLC ചെയ്തവർക്കൊന്നും ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ അതിവിടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ CBSE ബോർഡ് എക്സാം പാസ്സായവരാണെങ്കിൽ അവിടെ യെസ് എന്ന് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ യെസ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ തെറ്റാതെ തന്നെ ഇവിടെ രേഖപ്പെടുത്തുക. ഇനി അതുപോലെ തന്നെ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അതർ സർട്ടിഫിക്കറ്റുകളാണ് ഇവിടെ പറയുന്നത്, അതായത് നിങ്ങൾ ബോണസ് മാർക്കിന് വേണ്ടി ക്ലെയിം ചെയ്തത്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഏതാണ് ക്ലെയിം ചെയ്ത് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതടക്കം ആ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ വിദ്യാർത്ഥി നിർബന്ധമായും സൈൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പാരൻറ്റും നിർബന്ധമായും സൈൻ ചെയ്യേണ്ടതാണ്. ഈ സൈൻ ചെയ്ത പേപ്പറുകളാണ് നമ്മൾ അവിടെ ഏൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അടക്കേണ്ട ഫീസിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥി അടക്കേണ്ടത്, സ്കൂളിൽ അടക്കേണ്ട ഫീസ് 25 രൂപ, ഈ പറയുന്ന എന്താ പറയേണ്ട അപ്ലിക്കേഷൻ ഫീ ആണ്. അതുപോലെ തന്നെ PD അക്കൗണ്ടിലേക്ക് അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്.
അപ്പോൾ ഇതിൽ പറയുന്ന ഫീസുകൾ മാത്രം അടച്ചാൽ മതി. ഈ ഫീസ് അടക്കാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കൂളിൽ അടക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പി ടി എ ഫണ്ട് ഇവിടെ 100 രൂപ മെമ്പർഷിപ്പും അതുപോലെ തന്നെ 400 രൂപ പി ടി എ ഡൊണേഷനും അങ്ങനെ ടോട്ടൽ 500 രൂപയാണ് ഒരു വിദ്യാർത്ഥി പി ടി എ ഫണ്ടായിട്ട് നൽകേണ്ടത്. ഈ എമൗണ്ട് മാത്രം നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ ക്വാളിയം എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്നത് ഇവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് അതാണ് ഇവിടെ നിങ്ങൾക്ക് അലോട്ടഡ് കാറ്റഗറിയിൽ എഴുതുന്നത്. അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ഇപ്പോൾ 2020 ആണെങ്കിൽ 2020 മാർച്ചിലാണ് നിങ്ങൾ എസ് എൽ സി പാസ്സായത്, അതാണ് ഇവിടെ എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ഇതിൻ്റെ ഒരു ഇത് കോപ്പി എടുത്ത് ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് പോകുമ്പോൾ നിർബന്ധമായും ഈ ഒരു രേഖ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്ലസ് വൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സംബന്ധിച്ച വിവരങ്ങൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.